everyone welcome to bosco campus vision i am lakshmi vrs assistant professor department of commerce don bosco college Kottayam this is the 27th lecture on income tax law and practice 2 this lecture is based on capital gains which is the second module in the subject income tax law and practice 2 for semester 3 students of bcom tax procedures and practices in previous lecture we were discussing about capital gain on transfer of a long term capital asset which is invested in units of a specified fund which comes under section 54 ee of income tax act 1961 this is a head under capital gains exempt from tax and in this lecture we are going to discuss about exemption for long term capital gain on investment of the consideration in residential house which comes under section 54f of income tax act 1961 this is a head under capital gains exempt from tax സെക്ഷൻ ഫിഫ്റ്റി ഫോർ എഫ് പ്രകാരമുള്ള എക്സെംഷൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം ഫസ്റ്റ് കണ്ടീഷൻ കണ്ടീഷനേഴ്സ് ദാസസി ഈസ് എയ്തർ ആൻഡ് ഇൻഡിവിജ്വൽ ഓർ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹസസി ഒരു ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയോ ആയിരിക്കണം സെക്കൻഡ് കണ്ടീഷൻ കണ്ടീഷനേഴ്സ് ദാസസി ഹാസ് ട്രാൻസ്ഫേർഡ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് അതർ ദാൻ എ റെസിഡൻഷ്യൽ ഹൗസ് ഹസസി റെസിഡൻഷ്യൽ ഹൗസ് അല്ലാതെയുള്ള ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം തേർഡ് കണ്ടീഷൻസ് ദ അസസി ഡസ് നോട്ട് ഓൺ മോർ ദാൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് അതർ ദാൻ മെൻഷൻഡ് ബിലോ അസസി ഇനി പറയുന്ന ഫോർത്ത് കണ്ടീഷൻ പ്രകാരം പർച്ചേസ് ചെയ്തതോ കൺസ്ട്രക്ട് ചെയ്തതോ ആയ റെസിഡൻഷ്യൽ ഹൗസ് അല്ലാതെ ഒന്നിൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ചെയ്യാൻ പാടില്ല Fourth condition is the assessee purchases within a year before or within two years after the date on which transfer took place or constructs within a period of three years after the date of transfer a residential house in India. Two houses with effect from previous year 2019 20. ട്രാൻസ്ഫർ നടക്കുന്നതിന് മുൻപുള്ള ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള രണ്ട് വർഷത്തിനുള്ളിലോ ഇന്ത്യയിൽ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കണം ഈ വൺ ഹൗസ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി മുതൽ ടു ഹൗസസ് എന്നാക്കിയിട്ടുണ്ട് അതായത് പ്രീവിയസ് ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻ്റി മുതൽ ഫോർത്ത് കണ്ടീഷൻ പ്രകാരം പർച്ചേസ് ചെയ്യാവുന്നതോ കൺസ്ട്രക്ട് ചെയ്യാവുന്നതോ ആയ റെസിഡൻഷ്യൽ ഹൗസുകളുടെ എണ്ണം ടു ആണ് ഓക്കെ ആൻഡ് ദ ഫിഫ്ത് കണ്ടീഷനസ് ദ ഇൻകം ഫ്രം ദ ന്യൂലി അക്യൂഡ് റെസിഡൻഷ്യൽ ഹൗസസ് ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പുതിയതായി അക്യൂർ ചെയ്ത റെസിഡൻഷ്യൽ ഹൗസിൽ നിന്നുമുള്ള ഇൻകം ചാർജബിൾ ആകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിലാണ് ഓക്കെ ഇനി നമുക്ക് ക്വാണ്ടം ഓഫ് എക്സംഷൻ നോക്കാം ഫസ്റ്റ് വൺസ് ഇഫ് ദ കോസ്റ്റ് ഓഫ് ദ ന്യൂ ഹൗസ് പർച്ചേസ്ഡ് ഓർ കൺസ്ട്രക്റ്റഡ് ഇസ് നോട്ട് ലെസ് ദാൻ ദ നെറ്റ് കൺസിഡറേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ ക്യാപിറ്റൽ എസ് എ ട്രാൻസ്ഫേർ ദ എൻഡിയർ ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ വിൽ ബി എക്സെപ്റ്റ് ഫ്രം ടാക്സ് അതായത് പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്ത പുതിയ ഹൗസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ റിസീവ് ചെയ്ത നെറ്റ് കൺസിഡറേഷനേക്കാളും കുറവല്ല എങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അറൈസ് ചെയ്ത എൻറ്റയർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിനും ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ് ഓക്കെ സെക്കൻഡ് വൺ വണ്ണേഴ്സ് ഇഫ് ദ കോസ്റ്റ് ഓഫ് ദ ന്യൂലി ഹൗസ് ഹൗസിസ് ലെസ് ദാൻ ദ നെറ്റ് കൺസിഡറേഷൻ ഓഫ് ദ അസറ്റ് ട്രാൻസ്ഫേർഡ് ദ എക്സെപ്ഷൻ ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി പ്രപ്പോർഷനേറ്റ്ലി റെഡ്യൂസ്ഡ് അതായത് പുതിയതായി അക്യൂർ ചെയ്ത ഹൗസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ റിസീവ് ചെയ്ത നെറ്റ് കൺസിഡറേഷനേക്കാളും കുറവാണ് എങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് ലഭിക്കുന്ന എക്സെംഷൻ്റെ എമൗണ്ടും അതിൻ്റെ പ്രപ്പോർഷണേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും അതായത് ന്യൂലി അക്യൂർഡ് ഹൗസിൻ്റെ കോസ്റ്റ് എത്രയാണോ ആ എമൗണ്ടിനായിരിക്കും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും എക്സെംഷൻ ലഭിക്കുക ഓക്കേ Third condition is if the amount of net consideration is not appropriated or utilized by the assessee before the date of furnishing the return of income under section 139, subsection 1, it may be deposited on or before the due date of furnishing the return of income as per capital gains account scheme 1988 and utilized as per the scheme. ക്യാപിറ്റൽ അസരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്ന നെറ്റ് കൺസിഡറേഷൻ്റെ എമൗണ്ട് സെക്ഷൻ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ സബ്സെക്ഷൻ വൺ പ്രകാരം റിട്ടേൺ ഓഫ് ഇൻകം ഫേണിഷ്യൂ ചെയ്യുന്നതിനുള്ള ഡേറ്റിന് മുൻപായി പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുന്നതിനോ കൺസ്ട്രക്ട് ചെയ്യുന്നതിനോ ആയി അസസി അപ്രോപ്രിയേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ എമൗണ്ട് റിട്ടേൺ ഓഫ് ഇൻകം ഫേർണിഷ് ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റിന് മുൻപായി ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യണം ആൻഡ് ആസ് പെർ ദ സ്കീം ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുകയും വേണം ഫോർത്ത് വണ്ണേഴ്സ് ഇഫ് ദ അസ്എസ്സി പർച്ചേസസ് ഓർ കൺസ്ട്രക്ട്സ് എനി അതർ റെസിഡൻഷ്യൽ ഹൌസ് വിത്ത് ഇൻ ദ പീരീഡ് ഓഫ് വൺ ഇയർ ബിഫോർ ഒരു ത്രീ ഇയർസ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഒറിജിനൽ അസെറ്റ് ദ എക്സെംഷൻ അലൌഡ് ഷാൾ ബി വിഡ്രോൺ ആൻഡ് ദ അസ്സി ഷാൾ ബി ലയബിൾ ടു പേ ടാക്സ് ഓൺ ലോങ് ടർം ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് റെസിഡെൻഷ്യൽ ഹൌസിസ് പർച്ചേസ്ഡ് ഓർ കൺസ്ട്രക്ട് അതായത് ഒരു അസ്എസ്സി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഫോർത്ത് കണ്ടീഷൻ പ്രകാരം പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്യുന്ന റെസിഡൻഷ്യൽ ഹൗസ് അല്ലാതെ മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് ഒറിജിനൽ അസഡെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപുള്ള ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒറിജിനൽ അസഡെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള മൂന്ന് വർഷത്തിനുള്ളിലോ പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ആണ് എങ്കിൽ അലോ ചെയ്ത എക്സെംഷൻ വിഡ്രോ ചെയ്യും ആൻഡ് അസ്എസ്സി ഏത് പ്രീവിയസ് ഇയറിലാണോ ഈ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തത് ആ പ്രീവിയസ് ഇയറിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആകുകയും ചെയ്യും ഓക്കെ ഫിഫ്ത്ത് വണ്ണേഴ്സ് ഇഫ് ദി അസസ്സി ട്രാൻസ്ഫേഴ്സ് ദ ന്യൂലി അക്വയേഡ് റെസിഡൻഷ്യൽ ഹൗസ് വിത്തിൻ ത്രീ ഇയേഴ്സ് ഓഫ് ഇറ്റ്സ് പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ദെൻ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എക്സെപ്റ്റഡ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഒറിജിനൽ അസെറ്റ് ഷാൾ ബി ഡീംഡ് ടു ബി ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ദിർ ഇൻ വിത്ത് ദ ന്യൂ അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് അതായത് നമ്മൾ ഫോർത്ത് കണ്ടീഷനിൽ പറഞ്ഞിരുന്നു അസസ്സി ട്രാൻസ്ഫർ നടക്കുന്നതിന് മുൻപുള്ള ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നതിനു ശേഷമുള്ള രണ്ട് വർഷത്തിനുള്ളിലോ ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയോ വേണം ഇങ്ങനെ പുതിയതായി അക്യൂർ ചെയ്യുന്ന റെസിഡൻഷ്യൽ ഹൗസ് അതിൻ്റെ പർച്ചേസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ കഴിഞ്ഞുള്ള മൂന്ന് വർഷത്തിനുള്ളിൽ അസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ ഒറിജിനൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എക്സംറ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ട് ഏത് ഇയറിലാണോ ഈ ന്യൂ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ആ ഇയറിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ട് ഡീം ചെയ്യും ഓക്കെ ആൻഡ് ദ സിക്സ് വണ്ണേഴ്സ് ഇഫ് ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ആസ് പെർ ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ് ഫുള്ളി ഓർ പാർട്ട്ലി ഫോർ ദ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ അസറ്റ് വിത്തിൻ സ്പെസിഫൈഡ് പീരീഡ് ദ എമൗണ്ട് നോട്ട്സോ യൂട്ടലൈസ്ഡ് ഷാൾ ബി ട്രീറ്റഡ് ആസ് ദ ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിസ് ദ പീരിയഡ് ഓഫ് ത്രീ ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓർജിനൽ അസെറ്റ് എക്സ്പയേഴ്സ് ആൻഡ് അസസി ഷാൾ ബി എൻറ്റൈറ്റിൾ ടു വിഡ്രോ ദ എമൗണ്ട് ആസ് പെർ ദ സ്കീം അതായത് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ പുതിയ അസെറ്റ് പർച്ചേസ് ചെയ്യുന്നതിനോ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനോ വേണ്ടി ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ യൂട്ടലൈസ് ചെയ്യുന്നില്ല എങ്കിൽ യൂട്ടലൈസ് ചെയ്യാത്ത എമൗണ്ട് ഏത് ഇയറിലാണോ ഒറിജിനൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിന് ശേഷമുള്ള ത്രീ ഇയേഴ്സ് എക്സ്പയർ ആകുന്നത് ആ പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ഗെയിനായിട്ട് ട്രീറ്റ് ചെയ്യും ആൻഡ് അസസിക്ക് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം പ്രകാരം ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ് ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് എബൌട്ട് സെക്ഷൻ ഫിഫ്റ്റി ഫോർ എഫ് താങ്ക് യു